ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ചേർത്ത വീഡിയോ ഹയർ എച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഹയർ എച്ചിലുള്ള ആർക്കും തന്നെ ഒരു വാക്ക് പോലും പറയാൻ പറ്റുന്നില്ല. കമ്പനി തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ കമ്പനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പണമെല്ലാം തരുമെന്നോ പറയാൻ പറ്റുന്നില്ല. കേസ് കൊടുക്കാൻ പോകണ്ട എന്ന് പറയാൻ പറ്റുന്നില്ല. ഇവർ പറയുന്നത് കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, ഈ കമ്പനിയൊക്കെ ബാൻ ലിസ്റ്റ് പെട്ടിട്ടാകുമ്പോൾ, കരിമ്പട്ടികയിൽ പെട്ടിട്ടാകുമ്പോൾ നിങ്ങൾ കേസിന് പോയാൽ മതി എന്നാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർമാരൊക്കെ പറയുന്നത്. ഇപ്പോൾ വെളിച്ചത്ത് വരുന്നത് ബാക്കിയെല്ലാവരും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. വലിയ വലിയ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി എന്ന് പറയുന്നവരൊക്കെ മാളത്തിൽ ഒളിക്കുകയും ഇപ്പം ചെറിയ 3 ലക്ഷവും 4 ലക്ഷവും ഉണ്ടാക്കിയവരൊക്കെ ചാവേറായിട്ട് മുന്നിൽ വന്നിരിക്കുക എന്നാണ് അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ കേസ് കൊടുക്കട്ട എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമീപകാലത്ത് ഉണ്ടായിരുന്ന ബഡ്സ് കേസുകളുടെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. GBG എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ തട്ടിപ്പായിരുന്നു കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഈ ആദ്യം കേസ്, ഈ കമ്പനിയെ ബഡ്സ് കേസിൽ പെടുത്തിയ സമയത്ത് കേസിനുമായി മുന്നോട്ട് പോയവർക്ക് മാത്രമേ അതിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്യാനും ഇവരുടെ ലയബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇത് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പിന്നെ ഇവരുടെ ആസ്തികളൊക്കെ കണ്ടുകെട്ടിയതിന് ശേഷം ഇവരുടെ FIR ഇടാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ വളരെ തന്നെ പോലീസ് പോലും FIR ഇട്ടുകൊടുത്തില്ല. അതൊക്കെ ഒരുപാട് പിന്നെ ഉള്ളതാണ്. ഇതൊക്കെ അവരെ കളിയാക്കിയായിരുന്നു. ഇത് ഇത്ര ലാഭം കിട്ടാൻ വേണ്ടിയിട്ടില്ലേ നിങ്ങൾ അവിടെ ചെയ്തത്, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, ഇതൊക്കെ തട്ടിപ്പാണെന്ന് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ കളിയാക്കി നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെയുള്ള അവസ്ഥ ചിലപ്പോൾ ഈ ഹയറിച്ച എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലാകുന്ന വല്ല മനസ്സിലായ ഒരു കാര്യമാണ്. 4-5 മാസമായിട്ട് ഈ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു ഹയറിച്ച എന്ന് പറയുന്നത്. ഹയറിച്ച തട്ടിപ്പാണെന്നറിയാത്ത ഒരു കുട്ടി പോലും ഈ കേരളത്തിലില്ല, ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേസ് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും തിരിച്ചു വരില്ല എന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇത് നീട്ടി നീട്ടി പോവുകയാണ്. ഏതായാലും ഇതാണ് തീർന്നു. അത് അതിൻ്റെ തീരുമാനം, ആ തീർന്നതിൻ്റെ തീരുമാനമാകുന്ന കാര്യങ്ങൾ ഇങ്ങനെ നീട്ടി നീട്ടി പോവുകയാണ്. ഇത്തരത്തിലുള്ള മണിച്ചം ചെയ്ത കമ്പനികൾക്ക് യാതൊരു വിധത്തിലും തിരിച്ചു വരാൻ സാധിക്കില്ല എന്നത് മറ്റൊരു കാര്യമാണ്. ഇവർ തന്നെ സമ്മതിക്കുന്നതാണ്. കുറച്ച് തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്തിയിട്ട് നമ്മളെ മാന്യമായിട്ട് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ അനുവദിക്കണമെന്നാണ് അയ്യൂബ് സാറും പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ FIR ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ആ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വളരെ പിന്നെ പ്രയാസപ്പെടുകയാണ് ആൾക്കാരെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ED ആണെങ്കിൽ ആക്റ്റീവായിട്ട് ഇത് കേസ് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഇത് CBI വിട്ടിരിക്കുകയാണ്. അപ്പോൾ CBI വിട്ടിരിക്കുന്ന ഓർഡറിൽ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് നിലവിലുള്ള FIR ഇനി വരാൻ പോകുന്ന FIR അന്വേഷിക്കേണ്ടത് CBI ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇനി വരാൻ പോകുന്ന FIR എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സഞ്ജയ് കോളിൻ്റെ ഓർഡറിൽ ഇനി വരാൻ പോകുന്ന FIR അന്വേഷിക്കണം എന്ന് പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അപ്പോൾ അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അതിൽ അങ്ങനെയാണ് പറയുന്നത്, നിലവിലുള്ള FIR ഇനി വരാൻ പോകുന്ന FIR CBI ആയിരിക്കും അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോപ്പി തൃശ്ശൂർ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ ED അയച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെ അവിടെ പോയിട്ട് നിങ്ങൾ കൺസേൺ സെക്ഷനിൽ സമർപ്പിക്കുകയാണെങ്കിൽ ഈ കേസിൻ്റെ ഭാഗമായി വന്ന് ഈ കേസിൻ്റെ വിധിയിൽ തന്നെ ഇന്ന് ഇന്ന ലയബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട അവർക്ക് പണം കൊടുക്കണം എന്ന് അതിലൊരു നിങ്ങളുടെ കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വിധിയായിരിക്കും അതിൽ വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം കൊടുക്കും ഇന്ന് ഇന്ന FIR പറഞ്ഞിരിക്കുന്ന ഇന്ന് ഇന്ന വ്യക്തികളുടെ തുക ഈ പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റിൽ നിന്ന് അനുവദിക്കാമെന്ന് അതിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ED ആണെങ്കിലും ED
അടുത്ത ജൂലൈ 24 അവരുടെ 150 ആവുന്നത്. അതിന് മുന്നേ തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ലാസ്റ്റ് തന്നെ അതിൻ്റെ പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ അവരുടെ പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ അവരെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ജെന്യുൻ ആയിട്ടുള്ള ഇൻവെസ്റ്ററാണ് നിക്ഷേപകനാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ പണം തിരികെ അതിൽ നിന്ന് അനുവദിക്കും. ആ 212 കോടിയോ മറ്റോ ആണ് ED അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അതിൽ നിന്ന് അനുവദിക്കുമെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഈ നിക്ഷേപ 212 കോടിയിൽ നിന്ന് ആരാണോ പരാതി കൊടുത്തിരിക്കുന്നത് അവരുടെ പണം തിരികെ കൊടുക്കുക എന്നുള്ളത് ഇന്ത്യയിലെ നിയമം അങ്ങനെയാണ് പറയുന്നത്. ഇനി നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ജില്ലാ കളക്ടറെയോ അല്ലെങ്കിൽ കോമ്പിറ്റൻ്റ് അതോറിറ്റിയോ എതിർകക്ഷിയാക്കിക്കൊണ്ട് ഒരു വക്കീലിനെ വച്ച് ഈ കൺസേൺഡ് കോർട്ടിൽ എതിർകക്ഷിയായി വെച്ച് പരാതി നൽകേണ്ടതുണ്ട്. അത് കോർട്ട് മുഖേനയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. കോർട്ടിൻ്റെ അനുമതി ഇല്ലാതെ ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ അതിൽ നിന്ന് പൈസ വിതരണം ചെയ്യലോ നടക്കില്ല. അപ്പോൾ നിങ്ങൾ ഒരു സ്വന്തമായി ഒരു വക്കീലിനെ വെക്കേണ്ടി വരും, നിങ്ങൾ വാദിക്കേണ്ടി വരും, ഈ സർക്കാരിനെതിരെ വാദിക്കേണ്ടി വരും, നമ്മളും ഇതിൽ ഇൻവെസ്റ്ററാണ് അപ്പോൾ നമുക്കും പൈസ കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാദിക്കേണ്ടി വരും. ഇത് തന്നെയാണ് ED നിങ്ങൾ കേസ് ഫയൽ ചെയ്യേണ്ടി വരും. അതിൻ്റെ വാദങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ED പിന്നെ അറ്റാച്ച് ചെയ്ത പണത്തിൽ നിന്ന് നിങ്ങൾക്ക് പൈസ അനുവദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലേറ്റായാലുള്ള പ്രയാസങ്ങൾ ഇതൊക്കെ ആയിരിക്കും. അല്ലാതെ പിന്നെ ആരെങ്കിലും ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ രേഖ കാണിച്ച് റെസീറ്റ് കാണിച്ചിട്ട് പൈസ ആക്കിയിട്ട് പറ്റില്ലല്ലോ. ഇതൊക്കെ കോടതിയാണല്ലോ അറ്റാച്ച് ചെയ്തതും കോടതിയാണല്ലോ പിന്നെ ഇദ്ദേഹത്തെ കളക്ടറെ ഏൽപ്പിച്ചിരിക്കുന്നതും കോടതിയാണ്. അപ്പോൾ കോടതി മുഖാന്തരം തന്നെ ഇതിൽ നിന്നുള്ള പൈസ റിലീസ് ചെയ്യാനുള്ള ഉത്തരവുകളും കരസ്ഥമാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ഒരു വക്കീലിനെ വെക്കേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ കേരള സർക്കാരാണ് നിങ്ങൾക്ക് വേണ്ടി PPA വെച്ച് അത് വാദിക്കുന്നത് എന്നുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇപ്പോൾ കേസ് കൊടുക്കുന്നതിൻ്റെയും പിന്നീട് കേസ് കൊടുക്കുന്നതിൻ്റെയും രണ്ട് വ്യത്യാസം ഇത്രയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കമ്പനി എന്തായാലും തിരിച്ചു വരില്ല. നിങ്ങൾ കേസ് കൊടുക്കുകയോ കേസ് കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. ശ്രീനിയും പ്രതാപനും ദാനം നൽകുകയോ ലീഡർമാർക്ക് ദാനം കൊടുക്കുകയോ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്. ബൈ.